ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പക്ഷെ ഇന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്ന പുള്ളിയോട് ഒരെണ്ണം അടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലേ. സോറി, നമ്മൾ അടിക്കുന്നതിന് മുമ്പ് ആരും ആവശ്യത്തിലങ്ങ് അടിച്ചു. ഇതെന്തോ സംഭവം അല്ല, അത് പിതൃക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണവന്മാർ പിതൃക്കളെന്ന് നമ്മൾ പറയും, കാരണവന്മാരാണ്. കാരണവന്മാർക്ക് കൊടുക്കുക, പിന്നെ സ്വയം കൊടുക്കും. നമ്മളിപ്പോൾ ഈ ചേഴ്സ് അടിക്കാൻ തന്നെ കാരണം, ശരിക്കും വെള്ളപൊടി എങ്ങനെ അടിക്കണമെന്ന് അറിയാത്ത പലരും ഉണ്ട്. അതായത് ഒറ്റ വലിക്കടിക്കുന്നവരുണ്ട്, സിപ്പ് സിപ്പായിട്ട് അടിക്കുന്നവരുണ്ട്. ശരിക്കും സിപ്പ് സിപ്പായിട്ടാണോ അടിക്കേണ്ടത്, ഒറ്റ അടിക്കാണോ അടിക്കേണ്ടത്? അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മദ്യപിക്കുന്നത് എന്താ പറയുക, ഫിറ്റാകാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം, സോഷ്യലൈസിങ്, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ്. ഞാൻ ഇതുവരെ ഫിറ്റായിട്ട് ആരും കണ്ടിട്ടുമില്ല എന്നെ. ഞാൻ ഒരുപാട് തരത്തിലുള്ള മദ്യം ഉപയോഗിച്ചിട്ടുള്ള ആളാണ്, ട്രാവൽ ചെയ്ത്. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ, ഞാൻ ഈ ഫസ്റ്റ് ബെഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അടിക്കണം. അതിപ്പോൾ നമ്മളിപ്പം മദ്യത്തിൻ്റെ കാര്യത്തിലായാലും ഒരു ഫസ്റ്റ് അടി, അപ്പോൾ കിസ് ഒരു ആദ്യത്തെ ഒരു കിസ്സെന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശമായിരിക്കും എന്നൊക്കെ പറയുന്നതാണെങ്കിൽ, ഫസ്റ്റ് ബെഗ് എന്ന് അടിക്കുമ്പോൾ നമ്മൾ ഒറ്റ വിലയ്ക്ക് അടിക്കുമ്പോൾ എനിക്കതൊരു കൂടുതലും, ഞാൻ വെള്ളം ചേർക്കാതെ അടിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് ബെഗ് കറക്റ്റ്, അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമെങ്കിൽ ആ ഒരു വെള്ളം, അതിൻ്റെ ഒരു അരോമ റിലീസാകാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് നമുക്ക് ആഡ് ചെയ്യാം, അത് ഫില്ലറിൽ. അപ്പോഴാണ് ആ ഒരു, ഇപ്പം നമ്മളിപ്പോൾ അടിക്കുന്ന സ്കോച്ച് ആണെങ്കിൽ അപ്പോൾ അതിൽ നിന്നൊരു അരോമയൊക്കെ അതിൽ നിന്ന് ഫ്ലേവർ ഔട്ട് ആവാനായിട്ട് ഒരു തുള്ളി വെള്ളം ചേരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിങ്ങനെ അതിൻ്റെ ഒരു 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 ഇൻടോക്സിക്കേഷൻ സ്മെല്ലൊക്കെ അതിൻ്റെ അകത്ത് വെളിയിൽ തന്നിട്ട് ഇങ്ങനെ ഒരു വേറെ മണം. അപ്പോൾ അതിങ്ങനെ മണത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് സിപ്പ് ചെയ്ത് നമ്മുടെ നാക്കുകൊണ്ട് ഇങ്ങനെ മൗത്തിൽ മൊത്തം, അങ്ങനെയാണ് അത് അടിക്കേണ്ട ശാസ്ത്രീയമായ വശം. പക്ഷേ ഫസ്റ്റ് ബെഗ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചൊരു ഒറ്റ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ച് തരും. ഇങ്ങനെ ഒരു അടി അങ്ങ് അടിക്കാം. ഈ വെള്ളം അടിക്കുന്ന സമയത്തെ ഓരോ അടിക്കുന്ന ലിക്കറിന് ടച്ചിങ്സ് ഉണ്ടോ? ടച്ചിങ്സ് എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനം എടുക്കുന്നതായിരിക്കും നല്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഇപ്പം കൂടുതലും നോൺ വെജ് ഒക്കെ എടുക്കാനാണ് നോക്കുന്നത്. ഞാൻ കൂടുതലും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കട്ട് ചെയ്തത്, സാലഡ്സ് അങ്ങനെയൊക്കെ. അടിച്ചതിൽ ഏറ്റവും വില കൂടിയ മദ്യം ഏതായിരിക്കും, അല്ലെങ്കിൽ എത്ര രൂപ വരുമായിരിക്കും? ഞാൻ ലൂയിസ് 13 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മദ്യമാണ് എനിക്ക് എൻ്റെ ഓർമ്മ. അതാ പിന്നെ ഹെന്നസിയുടെ, റിച്ചാർഡ് ഹെന്നസിയുടെ എന്നെ രൂപ വരും. ഹെന്നസിയുടെ വന്നിട്ടൊരു റിച്ചാർഡ് ഹെന്നസിയുടെ ഏറ്റവും ഞാൻ അടിച്ചത് എനിക്ക് തോന്നും 60 ഇയേഴ്സിൻ്റെ ആണ്. അത് അത്യാവശ്യം ഒരു 10-20 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ വരെ ഒരു ബോട്ടിൽ. അതൊരു എന്തോ വ്യത്യാസമുണ്ട് ടേസ്റ്റ്. ടേസ്റ്റ് അത്രയും ഇയേഴ്സിൻ്റെ, അതിൽ കുറച്ച് ബോട്ടിൽസ് ഹെന്നസി തന്നെ പല വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പം അതിൽ ഞാനിപ്പോൾ പ്രൊമോഷൻ ചെയ്യാൻ പോയ ഒരു ഷോപ്പുണ്ട് റാസൽ കൈമയിൽ, വലിയ ഷോപ്പിൽ. അപ്പോൾ അവിടെ ഇരുന്ന ഒരു പ്രീമിയം ബോട്ടിൽ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു, പ്രൊമോഷനായിട്ട് ചെയ്താണ്, അത് ഹിറ്റായി. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഓണർ വിളിച്ചിട്ട് ഒരു ബോട്ടിൽ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. അപ്പോൾ എനിക്കറിയില്ല എന്താണ്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ടൊക്കെയാണ് തുറന്നു നോക്കിയത്. തുറന്നു നോക്കി ഇതല്ല, അല്ലെങ്കിൽ ഞാനത് അത്രയും എക്സ്പെൻസീവ് സാധനം അവിടെ നിന്ന് കൊണ്ടുവരുന്നില്ല. ആർക്കെങ്കിലും കൊടുത്ത് ഞാൻ ഒന്നുമില്ല, സിയോയ്ക്ക് കൊടുത്ത് പൈസ മേടിച്ചിട്ട് എനിക്ക്. പിന്നെ ഇവിടെ കൊണ്ടുവന്നും പോയി കുടിക്കാതിരിക്കാനും വയ്യ. പിന്നെ ഞാൻ അങ്ങ് പൊട്ടിച്ചടിച്ച്. ഈ പരസ്യമായിട്ട് വെള്ളം പിടിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഇത് ഇച്ചിരി ഓവർ അല്ലേ എന്നൊക്കെ പറഞ്ഞു? ഞാൻ പരസ്യമായിട്ട് അങ്ങനെ, നമ്മളിപ്പോൾ ചിലപ്പോൾ രണ്ടെണ്ണം അടിക്കുന്നതിൻ്റെ ഒരു സ്റ്റോറി സ്റ്റാറ്റസ് വീഡിയോസൊക്കെ ഇടാറുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമായി എന്ന് പറഞ്ഞു. പക്ഷേ ഇത് സർക്കാർ വിൽക്കുന്ന സാധനമല്ലേ, അല്ലെങ്കിൽ ഇത് വിൽക്കരുത്. ഇത് ഡെയിലി ബാറിൻ്റെ എണ്ണം കൂടുന്നു, ഡെയിലി പിന്നെ നമ്മുടെ ബ്യൂറേസിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ എണ്ണം കൂടുന്നു. പിന്നെ ഇത് ചിലവാകത്തോണ്ടല്ലോ, അതല്ലോ അല്ല. ഈ ഒരു ഒറ്റ വരവ് കേരള സർക്കാർ ഇന്നും മാന്യമായിട്ട് ജീവിച്ചു പോകുന്നത്, ശമ്പളം കൊടുക്കുന്നത് ഈ ഒരു ഒറ്റ വരുമാനം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പറ്റുമോ? തീർച്ചയായിട്ടും എന്നിട്ട് കൂടെ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ രണ്ടെണ്ണം അടിക്കുന്നവൻ്റെ പേരിൽ ഇതിൻ്റെ വിലയും കൂട്ടി ടാക്സും കൂട്ടി അമിത ഭാരം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ പരസ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ സർക്കാരിനൊരു ഉപകാരമില്ലേ? നമ്മളിതുപോലെ രണ്ടെണ്ണം അടിക്കുന്ന കാണിക്കുമ്പോൾ ഇത് കണ്ട് പ്രചോദനം തോന്നി രണ്ടുപേർ പോയി വാങ്ങിച്ചിട്ട് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് കാണിക്കുന്ന ക്യൂനിക്കലേ, അല്ലേ? ക്യൂനിക്കലാണ്. ക്യൂനിക്കലും വളരെ മോശം സ്ഥലത്ത്. ഇപ്പോഴും ഞാനിപ്പോൾ കുറേ നാളെ ബ്യൂറേസിലൊക്കെ പോയി, പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കൊതിയാവും ഇങ്ങനെ ഇറങ്ങി വാങ്ങിക്കാനായിട്ട്. അവർക്ക് ഞാൻ പോകാറുണ്ട്, ഇറങ്ങി നോക്കാറുണ്ട്. പ്രീമിയം കൗണ്ടർ അല്ലാതെ നോർമൽ കൗണ്ടറിൽ പോകണം. പോകുമ്പോഴേ ഒരു കുടിയൻ്റെ വിഷമം മനസ്സിലാവും. വൃത്തിയില്ലാത്ത സ്ഥലം, അവിടെ ചോർച്ച, ഒരു ആൾക്കാർ ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കുന്നു. അത് ക്യൂ നിൽക്കാനൊരവസ്ഥയാണ്. ക്യൂ നിൽക്കാനുണ്ട്. അവർ ഈ ഞാനൊരു ദിവസം ഒരു വൈറ്റ് ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടുണ്ട് ഒരു ഫംഗ്ഷന് വേണ്ടി തിരിച്ചു വന്നപ്പം, അത് ഏത് സ്ഥലമാണ്, മലയാറ്റൂർ, മലയാറ്റൂർ അവിടെ പൂക്കാട്ട് വഴി അങ്ങനെ കണ്ട ഒരു സ്ഥലം അല്ല, മലയാറ്റൂർ ഏതോ ഒരു സ്ഥലത്ത് മാത്രം കുറേ ദൂരെ പോകണം. അവിടെ അവിടെ പോയപ്പോൾ കൗണ്ടറിൽ കയറി, അത്ര മോശം അവസ്ഥയാണ് അവിടുത്തെ ടൂറേഴ്സിൻ്റെ. ഭയങ്കര മോശം, ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ
അഴുക്കും ഇതെല്ലാം പിടിച്ചിട്ട് തിരിച്ചു കയറിയപ്പോ എന്റെ വൈറ്റ് പാന്റിന്റെ സൈഡിലൊക്കെ അഴുക്കും. അത്ര മോശമായിട്ടാണ് ഇത്രയും പൈസ കൊടുത്ത ആൾക്കാർ സാധനം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നേരെ മറിച്ച് പ്രീമിയം കൗണ്ടറിൽ പോകുമ്പോൾ വൃത്തിയുണ്ട്. ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത, ഒരു സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നല്ലേ, ആ സിനിമ വിശേഷങ്ങൾ ഒന്ന് പങ്കുവെക്കാവോ? ഇപ്പോ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒമറക്കയുടെ പടത്തില് നെഗറ്റീവ് ഒരു കാമിയോ റോളാണ്, ഒരു വില്ലനായിട്ടുള്ള സാധനമാണ്. അല്ല മറ്റേ ബാബു ആന്റണി അദ്ദേഹം ഉണ്ട്, പിന്നെ റഹ്മാനിക്ക, ടിനി ടോം, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മാറ്റമുള്ള ഒരു സിനിമ. അതിന്റെ മേക്ക് ഓവർ തന്നെ വലിയൊരു ആ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായല്ലോ. ലാലേട്ടനെയും മമ്മൂക്കയുടെ തലയൊക്കെ വെട്ടി വെച്ച ഫോട്ടോ പുള്ളിയുടെ ഫോട്ടോ ആണ്. അപ്പൊ ആ അത്തരത്തിലുള്ള ഒരു സിനിമയിൽ എന്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ് ഉമറിക്ക, അങ്ങനെ വിളിച്ചതാണ്. ഞാനോട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു സുപ്രഭാതത്തിൽ രാവിലെ, മുകേഷ് എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു ഞാനത് വീട്ടിലാണ്, ഞാൻ ഉമർലുലുവാണ്. പെട്ടെന്ന് മനസ്സിലായി ഇക്ക പറയൂ, ഞാനിവിടെ തിരുവനന്തപുരം ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ വാദിക്കുന്നുണ്ട്, ബീഫും പൊറോട്ടയും കഴിക്കാൻ വന്നതാണ്, നിങ്ങളുടെ വീട് കണ്ടിട്ടാണ് വന്നത്. ഞാൻ ഈശ്വരാ ചതിച്ച അവിടെ എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ, ഇങ്ങനെ തന്നെ വിചാരിച്ചു. ഇക്ക കുഴപ്പം, എങ്ങനെ ഫുഡ് എന്ത് മോശമാണോ? ഏയ് ഇല്ല, നല്ല ഫുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടോ, നല്ല കട എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് നേരിട്ട് കാണുന്നത്, അങ്ങനെ ഞാൻ അവിടെ അപ്പോൾ പുള്ളി ഫുഡ് കഴിച്ച് ഇറങ്ങി, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു. അപ്പോഴാണ് ഈ സിനിമയുടെ കാര്യം പറഞ്ഞത്. ഒരു രണ്ടാഴ്ചക്കകത്ത് കൊച്ചി വരേണ്ടി വരും, അങ്ങനെ വിളിച്ചിട്ട് പോയതാണ്. ഇന്നൊരു സിനിമയാണ്, നാളെ 100 ആയിട്ട് മാറട്ടെ കേട്ടോ. സന്തോഷം.